കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബുധനാഴ്ചയുടെ പകലിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഈ ആത്മമാരിയുടെ അതെ ഹല്ലേലൂയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ നമുക്ക് കർത്താവിൻ്റെ പാദപിടുത്തെങ്കിൽ വിവിധ ടൈം സ്ലോട്ടുകളിൽ നിന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഒരുക്കിയ ഈ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ദഹലുലിയ ഈ പകലിൽ നാം അവിടെവിടെയായി ആയിരിക്കുമ്പോൾ നാം അനുഭവിച്ച് അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രൈസലോ ഈ പകലിൽ നമ്മുടെ ജീവിതത്തിൽ ആ ആത്മാവിൻ്റെ മഴ ദഹലുലിയ ഒരു മാരി പോലെ പെയ്തിറങ്ങുവാൻ വളരെ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഈ പവർവിഷൻ മീഡിയയെ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഹാലുലിയ ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ ദൈവം ഇതിനെ സഹായിക്കുകയും ഇതിനെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം അധികം കരുത്തും ബലവും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് അല്പ മിനിറ്റത്തെ ദഹലിയ ഒരു തിരുവചന ധ്യാനത്തിനു വേണ്ടി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രകാശിപ്പിച്ച ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അത് അതിനുശേഷമായി ദഹലിയ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ദഹലിയ അതിനുശേഷമായി അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ തിരുവചനത്തിൽ നിന്ന് അത് ശുശ്രൂഷിക്കുന്നതുകൊണ്ട് എല്ലാം അനുഗ്രഹമായി നടക്കുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇന്നത്തെ അല്പമിനിറ്റത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവചന വേദഭാഗം നമുക്ക് വായിക്കാം. 102 സങ്കീർത്തനം അതിൻ്റെ 6-7 വേദവാക്യങ്ങൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കമടച്ചിരിക്കുന്നു, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 150 സങ്കീർത്തനങ്ങൾ അദ്ദേഹമുള്ള ഒരു വലിയ ആ ഒരു പുസ്തകമാണ് ഹല്ലേലൂയ അതെ വിശുദ്ധ ബൈബിൾ പ്രിയസലോ. അതിലെ 102 സങ്കീർത്തനം ദാവീദ് അതെ ഹല്ലേലൂയ തൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിനു വേണ്ടി അത് ഹല്ലേലൂയ പാടിയ ആ ഗീതമാണ് 102 സങ്കീർത്തനം. കഷ്ടതയുടെ നടുവിൽ ദാവീദ് 102 സങ്കീർത്തനം മാത്രമല്ല 69, 70, 71 ആദിയായ സങ്കീർത്തനങ്ങളെല്ലാം ദാവീദ് തൻ്റെ ദുഃഖസമയത്ത് അത് ഹല്ലേലൂയ യഹോവയ്ക്ക് വേണ്ടി പാടിയ ആ കീർത്തനങ്ങളാണ്. നമുക്ക് നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സുഖകാലത്ത് മാത്രമല്ല നാം പാടുന്നവർ പാടുന്നവരായിരിക്കാതെ ദുഃഖകാലത്തും ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ എപ്പോഴും അത് പാടുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതെ ഹല്ലേലൂയ ആദ്യകാലയളവിൽ അതെ കേരളക്കരയെ അതെ ഹല്ലേലൂയ അതെ ഇളക്കി മറിച്ച അനേക ഭക്തന്മാർ അതെ ഹല്ലേലൂയ ഉണ്ടായിരുന്നു. നമുക്കറിയാം സാധു കൊച്ചു വിദേശി താൻ തൻ്റെ ദുഃഖവേളയിൽ പാടിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി അത് ഹല്ലേലൂയ പാടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ദൈവത്തിൻ്റെ പൈതൽ അത് പാടുന്നത് സുഖകാലത്ത് മാത്രമായിരിക്കാതെ ദുഃഖകാലത്തും പാടണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ അത് ഹല്ലേലൂയ അത് ഇപ്രകാരം നാം സങ്കീർത്തന ഭാഗങ്ങളിൽ വായിക്കുന്നത്. അതെ നാം നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമി വാസിയിലും അതെ ഹല്ലേലൂയ അമാവാസിയിലും നാം ദൈവത്തിന് കാഹളമൂതണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. നാം എല്ലാം സുഖമായിരിക്കുമ്പോൾ മാത്രമല്ല
വേദനയുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും ഒരു ദൈവവൈതൽ യഹോവയ്ക്ക് പാട്ടുപാടുന്നവനായിരിക്കണമെന്ന് ദൈവം ഒരു ഭക്തനെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ഹല്ലേലൂയ. ഞാൻ 102 സങ്കീർത്തനം അതിലെ 6 വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ഞാൻ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഞാൻ മരുഭൂമിയിലെ വേഴാമ്പലാകുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് പകലിൽ അദ്ദേഹം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നമുക്ക് ഈ വേദഭാഗങ്ങൾ, ഈ 2 6-7 വേദവാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തെ 3 പക്ഷികളോട് ഹല്ലേലൂയ താരതമ്യപ്പെടുത്തി തന്നെ തൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുകയാണ്. കാരണം തിരുവചന വേദഭാഗം നമ്മൾ എടുത്തു പഠിച്ചാൽ വേഴാമ്പലും മൂങ്ങയും ലേവിയ പുസ്തകം നാം പഠിക്കുമ്പോൾ അതെ ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ അതെ ഹല്ലേലൂയ അതെ അതെ ഹല്ലേലൂയ പക്ഷിക്കുവാൻ കൊള്ളാത്ത ഹല്ലേലൂയ ഒരു പക്ഷിയാണ് മൂങ്ങായും വേഴാമ്പലും എന്ന് പറയുന്നത്. ദാവീദ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഞാൻ ലോകത്തിന് മുമ്പിൽ ഒരു നിന്ദിതനാണ്. അതെ, ദാവീദ് തന്നെക്കുറിച്ച് പറയുന്നു, അതെ ഹല്ലേലൂയ, ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു നിന്ദിതനാണ്. ഇന്ന് പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അതെ ഹല്ലേലൂയ, നാം ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദിതരാണെങ്കിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവസന്നിധിയിൽ അതെ ഹല്ലേലൂയ ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് എബ്രായരുടെ കർത്താവ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതെ ഹല്ലേലൂയ, അതെ കർത്താവിൻ്റെ നിന്ദ ഏറ്റുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. മോശയെക്കുറിച്ച് അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനമെന്ന് എണ്ണുവാനിടയായി. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിൻ്റെ നടുവിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ നിന്ദിതനാണെങ്കിലും ക്രിസ്തുവിൻ്റെ നിന്ദ ഒരു ദൈവപൈതലെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ധനമായി എണ്ണുകയാണ്. അതെ, മോശ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വേളയിൽ ഞാനും നിങ്ങളും അതെ ജീവിതത്തിൻ്റെ നടുവിൽ ഏതെങ്കിലും തുറകളിൽ നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇന്ന് പകലിൽ എൻ്റെ ദൈവം പറയുന്നു, അതെ, ലോകത്തിൻ്റെ നിന്ദ ദൈവത്തിൻ്റെ ധനമായിട്ട് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ ധനത്തെ ഓർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഞാൻ വിളിച്ചു പറയട്ടെ, അതെ ഹല്ലേലൂയ, ഈ വേഴാമ്പല് മരുഭൂമിയിലാണ് വസിക്കുന്നത്. മരുഭൂമി എന്ന് പറയുന്നത് ചൂടേറിയ പല അനുഭവങ്ങളും അതെ മരുഭൂമി സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ചൂടേറിയ അനുഭവങ്ങൾ പലതും അതെ ഈ മരുഭൂമിയിലുണ്ടെങ്കിലും ആ മരുഭൂമിയിൽ അതെ ഹല്ലേലൂയ ആശ്വസിക്കുവാൻ അതെ പലതുമുണ്ട് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വിളിച്ചു പറയട്ടെ, മരുഭൂമിയിൽ നടന്നലയുന്ന പതികന് മരുഭൂമിയിൽ ദൈവം ഒരു നീറവയായിട്ട് ഉണ്ട്. പ്രൈസ്തലോ, അതെ, ഉൽപ്പത്തിയുടെ പുസ്തകം 16:7 വേദവാക്യം പഠിക്കുമ്പോൾ അതെ ഹല്ലേലൂയ ശൂരിൻ്റെ അരികെ അതെ ആ നീരവൻ്റെ അരികെ ദൂതൻ ഹല്ലേലൂയ ഹാഗാറിനെയും അതെ ഹല്ലേലൂയ ഇസ്മായേലിനെയും കാണുകയാണ്. ഇന്ന് ഈ പകൽവേളയിൽ നീ ദാഹം കൊണ്ട് ഈ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു നീരുറവയായി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതെ ഹല്ലേലൂയ, അതുകൊണ്ട് മരുഭൂമി തീരുന്നില്ല. മരുഭൂമി ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ പല ആശ്വാസങ്ങളും നൽകിത്തരുന്ന അതെ വേദവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതെ ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 29:9 അതിന് 4 വേദവാക്യം നാം പഠിക്കുമ്പോൾ അതെ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ മരുഭൂമിയിൽ 40 അതെ ഹല്ലേലൂയ നടന്ന അതെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് അതെ ഹല്ലേലൂയ അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ അതെ ഹല്ലേലൂയ വസ്ത്രം ജീർണിച്ചു പോകാതെ അവരുടെ ചെരുപ്പ് പഴകിപ്പോകാതെ സർവശക്തനായ ദൈവം എപ്പോഴും പുതിയത ഒന്നായി സ്വർഗത്തിലെ ദൈവം അവിടുന്ന്
അത് നൽകി കൊടുക്കുവാനിടയായി. ഇന്ന് പകലിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവപൈതലെ, മരുഭൂമിയിൽ അതേ നീരുറവയും പരിപാലനവും അപ്പവും വെള്ളവും എല്ലാം എൻ്റെ കർത്താവ് തരുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽവേളയിൽ മരുഭൂമിയിലാണ് ആയിരിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. നമുക്കറിയാം മരുഭൂമിയിലായിരിക്കുന്ന വേഴാമ്പൽ അത് അതിൻ്റെ കരച്ചിൽ അത് സുപരിതമാണ്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, അത് കേഴുന്നത് ഒരു മഴയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഹാലലിയ, അതെ ഹാലലിയ, ചില വിഷയങ്ങൾ ഓർത്ത് നീ കേഴുന്നുണ്ടെങ്കിൽ നിന്റെ നിലവളികളുടെ മുമ്പിൽ ഒരാത്മമാരി നിനക്ക് വേണ്ടി പെയ്തിറങ്ങുവാൻ സമയമായി. നിന്റെ കാത്തിരിപ്പ് ഒരിക്കലും നഷ്ടമല്ല. നിന്റെ ജീവിതത്തിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം, ഹാലലിയ, അതെ ഹാലലിയ, മഴയ്ക്ക് വേണ്ടി ഒരു വേഴാമ്പൽ കാത്തിരിക്കുന്ന പോണക്ക്, ചില പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് ഒരാത്മമാരി ഈ കാലയളവിൽ പെയ്തിറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സക്രിയാവ് 10:1 പറയുന്നത്, അതെ ഹാലലിയ, അതെ മുൻപ് അതെ പിൻമഴയ്ക്കായി യഹോവയോട് അപേക്ഷിപ്പീൻ, അവൻ മിന്നൽ പിണരുകളെ ഉണ്ടാക്കുന്നല്ലോ, അവൻ ഏത് സത്യത്തിനും അതാതിനെ മാറി പെയ്ക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ഒരു അതെ പിന്മാരി നമുക്ക് വേണ്ടി അയക്കുവാൻ സമയമായി. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം ഈ വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. ഹാലലുയ, ഈ ആത്മമാരിയുടെ അതെ ഈ ബുധനാഴ്ച പകൽവേളയിൽ മരുഭൂമിയിൽ ആയിരിക്കുന്ന ഒരു വേഴാമ്പലപ്പോട് ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു പിന്മാരി, ഹാലലുയ, അതെ പ്രാർത്ഥനയുടെ മറുപടി അവരുടെ മേൽ അയക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം, പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരവല്ലു മാറകണമേ. ആമേ. സന്തോഷമുള്ളവർ കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.